കേരള രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന വലിയ രീതിയിൽ നടന്ന സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം പല ഏജൻസികളെയും അന്വേഷണത്തിന് മുന്നോട്ട് വരണമെന്നാണ് പ്രധാനമന്ത്രിയോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉറവിടം, ആരാണിതിൻ്റെ പിന്നിൽ, ആരാണ് ഈ മാഫിയ, ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അടക്കം ആരോപണ വിധേയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള ജനത ഇതിനെ നോക്കിക്കാണുന്നത് മുൻകാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ആരോപണം കേരള ജനതൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത്. സരിതയുമായുള്ള വിഷയമാണെങ്കിലും ഒരുപാട് വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടിയെ വലിയ രീതിയിൽ വേട്ടയാടിയ പിണറായി വിജയൻ, ഇപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഇത്രയും വലിയ സ്വർണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിരുന്നു ഒരുപാട് വിഷയങ്ങളിൽ. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയമായ ഈ കേസിൽ കേന്ദ്ര ഏജൻസി പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന നിലപാടാണ് കേരളം നോക്കിക്കാണുന്നത്. ഏതായാലും പിണറായി വിജയൻ എടുത്തിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷേ ആരോപണത്തിന് പിണറായി വിജയന് ആരോപണത്തിൻ്റെ മുമ്പിലാണ്. കാരണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട IT സെക്രട്ടറിയായാലും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പല മേഖലയിലുള്ളവരും ഈ സ്വർണക്കള്ളക്കെടുത്തുമായി നിലവിൽ ആരോപണ വിധേയമായിട്ടുണ്ട്. പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ CBI അന്വേഷണമാണ് പ്രതിപക്ഷവും BJP ആവശ്യപ്പെടുന്നത്. അതിനേക്കാളും അപ്പുറമുള്ള അന്വേഷണമാണ് സഖാവ് പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല, ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി IT സെക്രട്ടറി തന്നെയാണ് സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിന്ന താൽക്കാലിക ജീവനക്കാരിയായ സ്ത്രീയുമായി പല ബന്ധങ്ങളുമുള്ളതായി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. നിലവിൽ IT ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത സ്ത്രീ ഒളിവിലാണ്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള കസ്റ്റംസും മറ്റുള്ള ഏജൻസികളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സത്യമറിയേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ്. കേരളത്തിൽ ജനകീയ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി, ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപിക്കപ്പെട്ട ഒരു ആരോപണം പോലും 4 വർഷമായി പിണറായി വിജയൻ സർക്കാർ ഒന്നിലുപോലും തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെ തെളിവ് സഹിതമെന്ന ആരോപണത്തിൽ കേരള ജനതയോട് മറുപടി പറയേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പിണറായി വിജയുടെ ആവശ്യം, അത് സ്വാഗതാർഹമാണ്. അതിൽ ഒരു തെറ്റുമില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാട് അദ്ദേഹത്തിന് കേരള ജനത അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആരോപണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല.